നമ്മളിന്ന് വന്നു നിൽക്കുന്നത് പിരായിരി ഗ്രാമപഞ്ചായത്തിലാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മാത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്നാണ് നമ്മൾ സംസാരിച്ചത്. അപ്പൊ ഇന്ന് പിരായിരിൽ വന്നതിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവല്ലോ? തീർച്ചയായും. കാരണം പിരായിരിക്കകത്ത് നമുക്കറിയാം ഈ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ UDF നല്ല സ്വാധീനമുള്ള, പ്രത്യേകിച്ച് ലീഗിന് നല്ല സ്വാധീനമുള്ളൊരു കേന്ദ്രമാണ് പിരായിരി പഞ്ചായത്ത്. അപ്പോൾ ഇവിടെ കോൺഗ്രസിനകത്ത് നമുക്കറിയാമല്ലോ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പാലക്കാട് എത്തി അന്ന് മുതൽ നമ്മൾ കാണുന്നത് എന്താണ്? പൊട്ടിത്തെറികളോട് പൊട്ടിത്തെറിയാണ്. അപ്പോൾ കോൺഗ്രസിനകത്ത് ആ പൊട്ടിത്തെറിക്ക് തുടക്കമാകുമ്പോൾ തന്നെ കോൺഗ്രസ് വിട്ട് പുറത്തു വന്നവർ തന്നെ പറഞ്ഞിരുന്നു ഒറ്റക്കാണെന്ന കരുതിയ ഷാനിബും സരിനും ഒക്കെ പറഞ്ഞു വെച്ചൊരു കാര്യം ഒരുപാട് പേർ കോൺഗ്രസ് പ്രവർത്തകർ ഇനിയുമുണ്ട്. വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹം ജി ശശി ഇവിടുത്തെ അതായത് മണ്ഡലം സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ സിത്താര ഗ്രാമപഞ്ചായത്ത് അംഗമാണ്. അതായത് വളരെ പ്രധാനപ്പെട്ട വിമർശനങ്ങൾ ആകെയും ഷാഫി പറമ്പിൽ MP നേരെയാണ്. MLA എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലുള്ള വലിയ വിയോജിപ്പ് പറഞ്ഞുകൊണ്ടുള്ള വിട്ടുപോക്കാണ്. ഇപ്പോൾ നമ്മൾ പിരായിരിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ നേരിട്ട് നമുക്ക് അവരോട് സംസാരിച്ചുകൊണ്ട് തന്നെ പോകാം. ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിച്ച് ശ്രീ ശശിയെയും ശ്രീമതി സിത്താരയൊക്കെ നല്ല പരിചയമാണ് പ്രേക്ഷകർക്ക്, മാധ്യമങ്ങളിലൂടെ നല്ല പരിചയമാണ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ കൈരളിയുടെ ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ നിങ്ങൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ, നിങ്ങൾ രണ്ടുപേരും സിത്താര ഗ്രാമപഞ്ചായത്ത് അംഗമാണ് ഇവിടെ അല്ലേ? പിരായിരി ഗ്രാമപഞ്ചായത്ത് അംഗം. ഏത് വാർഡാണ്? ഒന്നാം വാർഡ്. ഒരു പഞ്ചായത്ത് തുടങ്ങുന്നതിലെ ഒന്നാം വാർഡിലെ മെമ്പറാണ്. അപ്പോൾ ഇദ്ദേഹം ഇവിടുത്തെ കോൺഗ്രസിന്റെ എത്ര കാലമായി ഇവിടെ മണ്ഡലം സെക്രട്ടറി ആയിട്ട്? ഞാൻ 30 വർഷമായി കോൺഗ്രസ് പ്രവർത്തകനാണ്. മണ്ഡലം സെക്രട്ടറി ആയിട്ട് ഒരു 10-15 വർഷമായി. പക്ഷേ പാർട്ടിയിൽ അങ്ങനെ തന്നെയാണല്ലോ, സ്ഥാനങ്ങളൊന്നും തരാറില്ല. ഞങ്ങൾ മണ്ഡല സെക്രട്ടറി ആണെങ്കിലും അതിനൊന്നും ഒരു പ്രാധാന്യമില്ല. ഇവിടെ ഗ്രൂപ്പിന് പ്രാധാന്യം, അതുപോലെ തന്നെ ഒരു മണ്ഡലം പ്രസിഡന്റിന് പ്രാധാന്യം, അതിന് താഴെയുള്ള ഒരു പോസ്റ്റിൽ ഒട്ടിക്കുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു പ്രാധാന്യമില്ല. അവരെ ആ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ മാത്രമാണ് വലിയ നേതാക്കന്മാർ വന്ന് കാണുന്നത്. ഇന്നലെ നമ്മുടെ എൻ്റെ പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട നേതാക്കന്മാരാരോ പറഞ്ഞതായി കേട്ടോ, ഞങ്ങൾക്ക് ആ ശശിയെ അറിയില്ല എന്ന്. പോസ്റ്റർ ഇത്രയും വർഷം പോസ്റ്റർ ഒട്ടിച്ച് നടന്ന എന്നെ അറിയില്ല എന്ന് പറഞ്ഞ നേതാക്കന്മാർക്ക് എൻ്റെ വളരെയധികം പ്രതിപക്ഷ നേതാവാണ് പറഞ്ഞതെന്നാണ് കുട്ടൻ പറഞ്ഞത്. അദ്ദേഹത്തെ ആരാ ഞാൻ കണ്ടില്ല, പക്ഷെ ആരോ പറഞ്ഞു എന്നറിഞ്ഞു. പക്ഷെ ഞാൻ അദ്ദേഹത്തെ വളരെ ആരായാലും ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും പ്രവർത്തകർക്കുണ്ടാകുന്ന ഒരു മനോവേദന വളരെ പ്രധാനപ്പെട്ട, കാരണം താഴേക്കടയിലുള്ള ആളുകളെ ആ തെരഞ്ഞെടുപ്പ് വരെ ആരും ശ്രദ്ധിക്കാറില്ല. ആ ശശി ആരാണെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവർ ആരാണെന്നോ ആരും ശ്രദ്ധിക്കില്ല. ആ ഇലക്ഷൻ വരുമ്പോൾ ബൂത്ത് കമ്മിറ്റി എടുക്കാനും മണ്ഡലം കൺവെൻഷൻ വയ്ക്കാനും ആ സമയത്ത് മാത്രമേ പ്രവർത്തകർ ആവശ്യമുള്ളൂ. അതിനുശേഷം അവരെ അറിയില്ല. എന്നെ അറിയില്ല എന്ന് പറയുന്ന ഒരു വാർഡിൽ നിന്നാണ് ഞാൻ എൻ്റെ ഭാര്യയെ വിജയിപ്പിച്ചെടുത്തത്. ആ ഭാര്യ ഒന്നും രാഷ്ട്രീയത്തിലില്ലാത്തവർ. ഈ സീറ്റ് അങ്ങനെ കോൺഗ്രസ് ജയിക്കുന്ന സീറ്റ് അല്ല. അതായത് ഈ വാർഡ് ഒന്നാം വാർഡ് പഞ്ചായത്ത് ഉണ്ടായ കാലം മുതൽ ഈ ഒന്നാം വാർഡ് CPMന്റെ കുത്തക വാർഡാണ്. ആ കുത്തക വാർഡ് ഞങ്ങൾ ഒരു തവണ 2005-ൽ ഇതേപോലെ വർക്ക് ചെയ്ത് ഞങ്ങൾ പിടിച്ചെടുത്തതാണ്. അത് ചില കാരണങ്ങൾ കൈവിട്ടു പോയി. വീണ്ടും 10 വർഷം ഞങ്ങൾക്ക് ഓടി നടക്കേണ്ടി വന്നു ഈ വാർഡ് പിടിച്ചെടുക്കാൻ. അങ്ങനെ ഓടി നടന്ന ഒരു പ്രവർത്തകനെ അധിക്ഷേപിക്കുന്ന രീതിയിൽ ശശി അതിലെ വേദന എനിക്ക് മനസ്സിലായി. പക്ഷെ പ്രാണിന്നൊന്നും വിളിച്ചില്ലല്ലോ. അല്ല അതെല്ലാം ഞാൻ ഈ അവസരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാക്കളെയോ എൻ്റെ പ്രസ്ഥാനത്തെയോ ഞാൻ കുറ്റം പറയാൻ തയ്യാറല്ല. ഞങ്ങളുടെ ഈ പിരായിരി പഞ്ചായത്തിൽ നിന്ന് മുകളിലുള്ള ഒരു രാഷ്ട്രീയ വർത്തമാനം ഞങ്ങൾക്ക് പറയേണ്ടതില്ല. ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ ഇന്നലെ അവതരിപ്പിച്ചു. ഞങ്ങളുടെ വാർഡിലെ വികസനം, ഞങ്ങളുടെ പഞ്ചായത്തുമായിട്ടുള്ള ബന്ധപ്പെട്ട വികസനം, ഞങ്ങളുടെ വാർഡിൽ നിന്ന് ഓപ്പോസിറ്റ് വാർഡിൽ ഒരു കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റിൻ്റെ വാർഡിൽ 50 ലക്ഷവും 1 കോടിയും 2 കോടിയും പറഞ്ഞു പോലുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ ഷാഫി പറമ്പിൽ അവർ നിർവഹിക്കുമ്പോൾ ഞങ്ങളെ എന്തിനു അവഗണിക്കുന്നു എന്ന് മാത്രമാണ്. സിത്താര, വല്ലാത്തൊരു മാനസിക വിഷമം കൂടിയുണ്ട്. കാരണം പഞ്ചായത്ത് അംഗമാണ്, ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് സമാധാനം പറയേണ്ടത് പഞ്ചായത്ത് അംഗമാണ്. തൊട്ടപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു. എന്താ മെമ്പറെ നമ്മുടെ നാട്ടിലൊന്നും നടക്കാത്ത, നമ്മുടെ വാർഡിലൊന്നും നടക്കാത്ത ഇത്തരം മാനസിക വിഷമവും മാനസിക പ്രയാസവും ഇപ്പോൾ ഈ തുറന്നു പറച്ചിലിനും ഇപ്പോൾ എടുക്കുന്ന തീരുമാനത്തിനും പിന്നിലുണ്ടോ? എന്താണ് മെമ്പറുടെ ഒരു അവസ്ഥ? ഇപ്പോൾ ഭർത്താവും അല്ലെങ്കിൽ മണ്ഡലം സെക്രട്ടറിയുമായിട്ടുള്ള ശശി പറഞ്ഞത് നമ്മൾ കേട്ടു. സിത്താരയുടെ ഒരു അനുഭവം എന്താണ്? ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ മെമ്പറായി പറഞ്ഞല്ലോ, ആണ് ഞാൻ മെമ്പറാവാൻ. ഞാൻ അതിന് മുമ്പ് ഒരു പ്രവർത്തനത്തിൽ ഇറങ്ങാത്ത ആളാണ്. നമ്മൾ കേറുന്ന സമയത്ത് നമ്മുടേതായ ഒരു രീതിയിൽ ഈ വാർഡിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന് ഓർമ്മിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിലുള്ള നിലപാടുകൾ ആളുകളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാഗ്ദാനങ്ങൾ നമ്മളെല്ലാം നേടിയെടുക്കും. എന്താ വെച്ചാൽ എൻ്റെ ഒരു പേര് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തു എന്നുള്ളത് ഈ 5 വർഷം കഴിഞ്ഞാലും ജനങ്ങൾ പറയാം. പക്ഷെ അത് നമ്മൾക്ക് പറ്റിയില്ല, അത് കഴിയാതെ പോയത്. അതാണ് ഞാൻ പറഞ്ഞത്, വികസനം നമ്മൾ ആരെ പ്രതീക്ഷിച്ചത്? നമുക്കൊരു MP ഉണ്ട്, ഒരു MLA ഉണ്ട്, അവരുടെ നിന്ന് എന്തെങ്കിലും അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടും, അല്ലെങ്കിൽ അവര് കൊണ്ടുവരും വികസനം എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞ് ഇത്രയും ആളുകളെ നമ്മൾ വോട്ട് ചോദിച്ച് അവരുടെ വോട്ട് നമ്മൾ വിശ്വാസം പറഞ്ഞിട്ടാണ് ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിച്ചത്. അവരോട് പറഞ്ഞിരുന്നില്ലേ? MLA ആയാലും MP ആയാലും നിങ്ങൾ ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ അവരോട് സംസാരിച്ചിരുന്നില്ലേ? ഞാൻ പറഞ്ഞത് അത് പറഞ്ഞ പോലെ ഇത് LDFന്റെ വാർഡായിരുന്നു. നമ്മൾ ഇത്രയും എനിക്ക് 180 വോട്ടിൻ്റെ ലീഡുണ്ടായിരുന്നു. അപ്പോൾ അത്രയും വോട്ട് നമ്മൾക്ക് നേടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പാർട്ടിക്കാർ മാത്രമല്ല വോട്ട് ചെയ്യുന്നത്, ഞങ്ങളോടുള്ള വിശ്വാസം കൊണ്ട്, സ്നേഹം കൊണ്ട് ഉള്ള വേറെ ഏതൊരു പാർട്ടിക്കാർ മൊത്തം വോട്ട് ചെയ്ത് നമ്മൾ ആ ലീഡ് നേടിയത്. അപ്പോൾ അതിനൊരു നമ്മളത് തിരിച്ച് കൊടുക്കണം എന്നുള്ളത് ഞാൻ എത്ര പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞു. അല്ല, അപ്പോൾ ഷാഫിയൊക്കെ കണ്ടിരുന്നോ? ഷാഫിയെയും ശ്രീകണ്ഠൻ MPയെ കണ്ടിരുന്നോ? ഒരുപാട് തവണ അവരെ കണ്ടു. ശ്രീകണ്ഠൻ സാർക്ക് കാര്യം ആ ഒരു ഫണ്ട് ഉപയോഗിക്കുന്ന ഒരു പക്ഷേ മാത്രമല്ല MP ക്ക് 7 നിയമസഭാ മണ്ഡലങ്ങളെ പ്രതിനിധീകരിക്കേണ്ടതായിട്ടുണ്ട്. അതെ, അത് മാത്രമല്ല ഒരു റോഡ് ഇത്ര കിലോമീറ്റർ വേണം എന്നുള്ളതൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അതിലൊന്നും ഇത് പറയുന്നില്ല. പക്ഷെ ഒരു MLA എന്ന് പറഞ്ഞാൽ നമ്മളെ വാർഡിൽ അന്ന് ശശി, അപ്പോഴേ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഷാഫിയെ കണ്ടിട്ട് സഹായിക്കണം എന്ന് പറഞ്ഞല്ലാതെ കാര്യമായിട്ട് കൃത്യമായിട്ടോ ഒരു പദ്ധതിയോ ആവശ്യമോ വെച്ചിട്ടില്ല എന്ന് മറുത്തു പറഞ്ഞാലോ? ഇല്ല, ഞങ്ങൾ പ്രത്യേകിച്ച് സിത്താര ശശിയുടെ ലെറ്റർ പാഡിൽ, മെമ്പറുടെ ലെറ്റർ പാഡിൽ ഓരോ റോഡുകളുടെയും പേരെഴുതി അവിടെ റിക്വസ്റ്റ് കൊടുത്തതാണ്. അപ്പോൾ അതൊന്നും ഇതില്ല. പിന്നെ അവസാനം ഇപ്പോൾ ഈ MP ആയിട്ട് ആൾ ഇവിടുന്ന് പോകുമ്പോൾ ഞങ്ങൾ വിളിച്ചിട്ട് അവരുടെ ആളുകൾ പറയണ ഒരു 5 ലക്ഷം വേണം, അല്ല 5 ലക്ഷം ഉണ്ട് വേണോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് അതെങ്കിലും അത് അങ്ങനെ അതേസമയത്ത് ഇപ്പോൾ തന്നെ ആ മറ്റുള്ള വാർഡുകളിൽ കൊടുത്തിരിക്കുന്നത് അവർ 25 ലക്ഷവും 15 ലക്ഷവും മറ്റും. അപ്പോൾ എന്തുകൊണ്ട് ഈ അവഗണന? അത് അതിനെക്കുറിച്ച് ചോദ്യം ചെയ്തിരുന്നില്ല? മറ്റു വാർഡുകളുടെ വികസനം, ഒന്നാം വാർഡിലേക്ക് ഒരു വികസനം വരുന്നില്ല, നമ്മൾ അതെവിടെയാണ്? അങ്ങനെ പ്രകടമായ ഒരു വേർതിരിവ് സിത്താരയ്ക്ക് തോന്നിയത് എവിടെയാണ്? അത് ഞാൻ പറയാം. നമുക്കിപ്പോൾ എല്ലാവരോടും MLA ഓഫീസിലായിക്കോട്ടെ, മുതിർന്ന നേതൃത്വത്തോടായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ എല്ലാവരുടെയും പോയി നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വാർഡ് അടുത്ത പ്രാവശ്യം നമുക്ക് ഒരിക്കലും നമുക്ക് ഈ വാർഡ് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല, ജനങ്ങൾ പറ്റില്ല. എല്ലാവരോടും ഈ നമ്മൾ നേതൃത്വം മുഴുവൻ നമ്മൾ കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ ഒരു രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ട്, ഒക്കെ അറിയിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവഗണന എന്നുള്ളത് ഞങ്ങൾ തീർച്ചയായും